ലോകകപ്പ് ഫുട്ബോൾ ആവേശം നാടാകെ കൊടുമുടി കയറുമ്പോൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തരാവുകയാണ് കൊടിയത്തൂർ കാരക്കുറ്റിക്കാർ. അർജൻറ്റീനയും ബ്രസീലും പോർച്ചുഗലും ഫ്രാൻസും ജർമ്മനിയുമെല്ലാം ഇവരുടെ മനസ്സിലുണ്ടെങ്കിലും തങ്ങൾക്ക് വർഷങ്ങളോളം അന്നം തന്ന രാജ്യക്കാരെയും ഇവർ മറന്നിട്ടില്ല. സൗദിയുടെയും ഖത്തറിൻ്റെയും കൂറ്റൻ ബാനറുകളാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച ഫുട്ബോൾ ലോകകപ്പിന് ഖത്തറിൽ പന്തുരുളുമ്പോൾ ഫുട്ബോൾ ആവേശം ഗ്രാമപ്രദേശങ്ങളിലും സജീവമാണ്. എന്നാൽ ഏറെ വ്യത്യസ്തമായ ആവേശമാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റിയിലുള്ളത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് 6 പകൽ ദൂരം മാത്രം ബാക്കി നിൽക്കെ ആവേശത്തിരയിളക്കത്തിൽ തന്നെയാണ് ഗ്രാമങ്ങൾ. അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ജർമ്മനിയുടെയുമെല്ലാം ഫ്ലക്സുകളും മെസ്സിയുടെയും നെയ്മറിൻ്റെയും റൊണാൾഡോയുടെയുമെല്ലാം കട്ടൗട്ടുകളും നാട് കീഴടക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തരാവുകയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റിക്കാർ. ഫുട്ബോൾ പെരുമ കൊണ്ട് നേരത്തെ തന്നെ അറിയപ്പെടുന്ന ഈ കൊച്ചുഗ്രാമം ഇപ്പോൾ ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും ആഫ്രിക്കയിലെ കൊച്ചുരാജ്യമായ സെനഗലിൻ്റെയുമെല്ലാം ഫ്ലക്സുകൾ സ്ഥാപിച്ചാണ് ശ്രദ്ധേയരാകുന്നത്. പ്രവാസകാലത്ത് തങ്ങൾക്ക് തണലേകിയ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കൂറ്റൻ ബാനറുകളാണ് ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. 25 മീറ്റർ വീതിയിൽ സൗദിയുടെയും 20 മീറ്റർ വീതിയിൽ ഖത്തറിൻ്റെയും ബാനറുകളാണ് സ്ഥാപിച്ചത്. 10ഉം 20ഉം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസം അവസാനിപ്പിച്ച കാരക്കുറ്റിയിലെ കൂട്ടായ്മകളാണ് ബാനറുകൾ ഒരുക്കിയത്. പ്ലാസ്റ്റിക്കിന് പകരം തുണിശീലയാണ് 100ലധികം അംഗങ്ങളുള്ള കൂട്ടായ്മകൾ ബാനറിനായി ഉപയോഗിച്ചത്. മറക്കില്ലൊരിക്കലും നിങ്ങളെ എന്ന തലവാചകത്തോടു കൂടിയാണ് സൗദി ഫുട്ബോൾ ടീമിൻ്റെ കൂറ്റൻ ബാനർ സ്ഥാപിച്ചത്. കേരളത്തിലങ്ങളും ഇങ്ങളും ലോകം മുഴുവനും ഈ അർജൻറ്റീന, ബ്രസീൽ, പോളണ്ട്, ജർമ്മനിയിൽ ആരാധകരുടെ ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞങ്ങളതിൽ വ്യത്യസ്തമായിട്ട് കാരക്കുറ്റിക്കാർ ഏകദേശം ഒരു 150 ആളുകൾ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ സൗദി പ്രവാസി കൂട്ടായ്മ പഴയകാല ആളുകൾ 40-50 വർഷം മുതലേ അവരോട് കൂട്ടുകൂടൽ കൂടിയായിട്ടും ഒരു പ്രവാസി ഓർമ്മകൾ എടുത്തെടുത്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചത്. അത് സംഭവിക്കുന്നത് വരെ അത് അസാധ്യമാണെന്ന് തോന്നുന്നു എന്ന തലവാചകത്തോടെ ആതിഥേയ ഖത്തറിന് അഭിവാദ്യവുമായി തൊട്ടടുത്ത് തന്നെ ഖത്തർ പ്രവാസി കൂട്ടായ്മയും ബാനറുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ കേരളത്തിൽ തന്നെ മൊത്തം പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ കൊടിയത്തൂരിനായിരിക്കും ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ കണക്കെടുത്താൽ ഒരു പക്ഷേ ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളികൾ. കൊടിയത്തൂരിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച രാജ്യമാണ് ഖത്തർ. അപ്പോൾ ഞങ്ങൾക്കിടെ തന്നെ പിന്നെ അർജൻറ്റീനക്കാരുണ്ട്, ബ്രസീലുണ്ട്, ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ എല്ലാ ഫാൻസും ഉണ്ട്. പക്ഷേ ഞങ്ങളൊന്നിച്ച് ഈ കാരക്കുറ്റി ഒറ്റക്കെട്ടായിട്ടാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്. അത് ഖത്തറിനെ പ്രൊമോട്ട് ചെയ്യുക, ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കും വളരെ ഗംഭീരമായി തന്നെ. ഞങ്ങൾക്കിടയിലെ സൗഹൃദം ജാതി മത രാഷ്ട്രീയ കുടുംബ ഭേദങ്ങൾക്കപ്പുറത്തേക്ക് വലിയ കൂട്ടായ്മയാണ് കാര്യത്തിലുണ്ടായി. സൗദിയുടെയും ഖത്തറിൻ്റെയും മാത്രമല്ല അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒപ്പം കൊച്ചു ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൻ്റെയും ഫ്ലക്സുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഫുട്ബോളിൻ്റെ വീറും വാശിയും നടക്കുമ്പോഴും സൗഹൃദത്തിന് കാരക്കുറ്റിയിൽ ഒട്ടും കുറവില്ലെന്നും ഇവർ പറയുന്നു. വളരെ നല്ല സൗഹൃദം. ഇതൊക്കെ ഇതെല്ലാം കൂട്ടായി എല്ലാവരും കൂടിയിട്ടാണ് ഇതിനെ എല്ലാം കിട്ടുന്നത്. അവിടെ സൗദിയിൽ പോയൊരു ആണോ അല്ല ഖത്തറിൽ പോയരാന്നുള്ള ഒരു വ്യത്യാസമൊന്നും ഇതിലില്ല. ഒന്നുകൂടെ സൗഹൃദം കൂട്ടി മനസ്സുകൾ അടുത്തു എന്നുള്ള അതിലെ പ്രത്യേകത. ലഹരി മാഫിയ നാടാകെ കൊടികുത്തി വാഴുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ ലഹരിയാക്കാനാണ് യുവാക്കളോടൊപ്പം ഇവിടുത്തെ 50ഉം 60ഉം പ്രായം പിന്നിട്ട മുൻകാല പ്രവാസികളും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അർജൻറ്റീനയും ഫ്രാൻസും ബ്രസീലും പോർച്ചുഗലുമെല്ലാം ഇവരുടെ മനസ്സിലുണ്ടെങ്കിലും എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഫ്ലക്സിൽ കാണുന്നത് പോലെ നിരവധി പ്രവാസികൾ തങ്ങൾക്ക് അന്നം തരുന്ന നാടിനെ കൂടി ഈ ലോകകപ്പിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.